പിന്നെ കിച്ചണിൽ നിന്ന് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു ജെല്ലി ആട്ട ചെയ്യാൻ പോകുന്നത് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ്റെ ഒരു കാൽ ഇതിൻ്റെ ഒരു പകുതി എടുക്കാൻ പോകും കേട്ടോ എടുക്കാൻ പോകണം തണ്ണിമത്തം കിട്ടുമ്പോൾ നല്ല കളർ നോക്കിയുകൊണ്ടത് വാങ്ങിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട നല്ല കളർ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ എനിക്കധികം കുരു ഇല്ലാത്തത് കിട്ടിയേക്കണേ നമുക്ക് ഈ കുരു ഒന്ന് കളഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കിക്കോളൂ കേട്ടോ അതിനുശേഷം നമുക്ക് ഇതാ ഇങ്ങനെ കണ്ടിച്ചെടുക്കുക നോക്കി ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്താൽ മതി നമുക്കടുത്ത വെള്ളമയ ഒട്ടും ഇല്ലാണ്ട് നമുക്ക് ഇപ്പം ഞാൻ ഈ രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനുണ്ട് ജ്യൂസ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് മതിയാവും നമുക്ക് ഈ കുരുവൊന്ന് മാറ്റിക്കളയേണ്ട ആവശ്യമുണ്ട് കുരുവൊന്നും അരഞ്ഞ് ചേരരുത് കേട്ടോ ഇതുപോലെ നമുക്ക് കത്തിയുടെ മോന വെച്ചിട്ട് ഇതുപോലെയൊന്ന് തട്ടിക്കളഞ്ഞോളൂ കേട്ടോ ഇതിപ്പോൾ അധികം കുരുവില്ല ഈ കുരു കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കി സൂക്ഷിച്ചു വെച്ചോട്ടോ അതുകൊണ്ട് നമുക്കൊരു ഒത്തിരി നല്ലതാണ് കഴിക്കുന്നത് കളയൊന്നും വേണ്ട അപ്പം ഞാനിതിപ്പോൾ കുരു കളഞ്ഞിട്ടുണ്ട് എനിക്കധികം കളയേണ്ട വന്നില്ല ഇതിൻ്റെയും അതുപോലെയൊന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമുക്കിനി പിഴിഞ്ഞെടുത്താൽ മതി ഇതാണ് നല്ല ടേസ്റ്റ് അധികമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് ഒരു കപ്പ് 220 ഒരു കപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ട് ഏത് കപ്പോ ഗ്ലാസ്സോ ഏതാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇപ്പോൾ കണ്ടോ യൂസ് വരുന്നത് കണ്ടോ ഇപ്പോൾ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി പോരും മുറിഞ്ഞ് ചേരില്ല കണ്ടോ ഇപ്പോൾ ജ്യൂസായി കിട്ടി ഞാനൊരു ബൗള് വെച്ചു അതിൻ്റെ മുകളിലോട്ട് ഒരരിപ്പ് ഒഴിച്ചു ഇനി നമുക്ക് ഈ ജ്യൂസ് ഇങ്ങനെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ കണ്ടോ ഈ ഇതിൻ്റെ അരിമണികളൊക്കെ അതുപോലെ തന്നെ നമുക്ക് മുറിഞ്ഞ് പാണ്ട് നമുക്ക് മിക്സിയിലാണെങ്കിൽ ഇതൊക്കെ അരിഞ്ഞ് ചേരും അപ്പോൾ നമുക്കിടെ ടേസ്റ്റ് മാറും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ജ്യൂസാണ് വീഴുന്നത് ഞാനിത് മുഴുവൻ അരിച്ചെടുക്കട്ടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ജ്യൂസ് മുഴുവനും വീണോളും കേട്ടോ വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ട് അപ്പോൾ ജ്യൂസ് മുഴുവൻ പോന്നിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റിക്കളയുന്നു എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അത്രയും എടുത്തിട്ട് അപ്പോൾ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂട്ടി എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കൂടുതൽ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ചെയ്തു വെച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് 220 ml അളവുണ്ട് ഗ്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് ഒരു ഗ്ലാസ് എടുത്തു ഞാൻ ഈ ജ്യൂസ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ സ്റ്റൗവിലോട്ട് നമ്മുടെ ആ ജ്യൂസ് അങ്ങോട്ട് വെച്ച് കൊടുത്തു ഇതിലേക്കൊരു ഒരു അര ഗ്ലാസ്സിൽ താഴെ ഷുഗർ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗറായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ജ്യൂസിന് നല്ല മധുരമുണ്ട് ഞാനിപ്പോൾ ഈ ജ്യൂസിലോട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ 4 വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു നമുക്കിതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിച്ചു കൊടുക്കാം ഞാൻ എല്ലാ കുരു എടുത്ത് കളഞ്ഞിറന്നു പക്ഷേ ഒരു കുരു അതിലോട്ട് വീണുപോയി അതൊന്ന് എടുത്ത് മാറ്റട്ടെ അരമുതി നാരങ്ങ നീരായിട്ട് ഒഴിച്ചോളൂ ഈ സമയത്ത് നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് നല്ല കളറുണ്ട് ജെല്ലി വേണമെങ്കിൽ നമുക്ക് അല്പം കളർ ചേർക്കാം ഇപ്പോൾ എനിക്ക് ഫോട്ടോയൊക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അല്പം കളർ ചേർക്കുക നമ്മൾ കളർ ചേർക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ അല്പം കളറും കൂടി ചേർത്ത് ഒന്നും കൂടി കുറുതായിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്ക്
ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ എടുത്ത ജ്യൂസ് എടുത്ത ഗ്ലാസ്സില്ലേ അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഒന്ന് കലക്കിയെടുക്കണം കലക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഏറ്റവും സിമ്പിളായിട്ടാട്ടോ നമ്മൾ ചെയ്യണേ നല്ല എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് എടുത്തു അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക കേട്ടോ രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് കൂടുതലാകാനും പാടില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കലക്കിയിട്ട് ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കണം ചിലപ്പോൾ കട്ട ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാനൊരു പാൻ എടുത്തു അതിൻ്റെ മുകളിലോട്ട് അരിപ്പി ഒന്ന് വെച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് ഒന്ന് അരിച്ചേക്കാം ഇത് നല്ല ചില്ല് പോലെ ഇരിക്കണല്ലോ ഒട്ടും ഇതൊന്നും വരണ്ട ഞാൻ അരിച്ചെടുത്തു ഇനി നമ്മളിതൊന്ന് കുറുതാക്കാൻ വയ്ക്കുകയാണ് ഒന്ന് ഒന്ന് കുറുകി വന്നു അപ്പം നമ്മുടെ തണ്ണിമത്തൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അടുത്ത സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുക ഇത് സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തോട്ടോ ഇനി നമ്മൾ കൈ വിടാതെ ഇളക്കണം നന്നായിട്ട് ഇളക്കണം ഒന്നും കട്ട കിട്ടരുത് കിട്ടിയാൽ ശ്രദ്ധിക്കണം കേട്ടോ കൈ വിടാതെ ഇളക്കി കൊടുക്കുക വേഗം കട്ടയാവും ഇതിലേക്ക് നമുക്ക് അല്പം കളറും കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ അല്പം കളറും കൂടി ആഡ് ചെയ്തായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇതിലേക്ക് അല്പാൽപ്പം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കട്ടോ മുഴുവനും ഒഴിച്ചു കൊടുക്കണു ഇനി നമ്മൾ കൈവിടാൻ പാടില്ല കൈവിടാതെ ഇളക്കിക്കൊള്ളണം അല്ലെങ്കിൽ കട്ട തിരിഞ്ഞു വരും ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഒരു നുള്ളി ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ് കണ്ടോ ഒരു പിഞ്ചേ ഉള്ളൂ കേട്ടോ ഈ കൈ മാറ്റാൻ പറ്റില്ല ഇതുണ്ടോ കട്ടി വരുന്ന കണ്ടോ കട്ടിയായി വരുന്ന കണ്ടോ അടി പിടിക്കരുത് മാറുകയും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇനി ഇതാകുന്നവരെ കാണിക്കാം കണ്ടോ തിക്നെസ് വരുന്ന കണ്ടോ വേഗം ആയിക്കോളും ഒരു 3 മിനിറ്റിനുള്ളിലാകും അപ്പോഴേക്കും നമ്മൾ ഒഴിക്കാൻ്റെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഇതുണ്ടോ തിക്കായി വരുന്ന കണ്ടോ അപ്പോൾ നമ്മളെല്ലാം അരിച്ചെടുത്തുകൊണ്ട് നമുക്ക് കട്ടകളൊന്നും തന്നെ വന്നിട്ടില്ല ഇതുണ്ടോ ആ കുരുവൊക്കെ അരിഞ്ഞ് ചേർന്നാൽ നമുക്ക് ആ കുരുവിൻ്റെ പീസൊക്കെ ഇങ്ങനെ വരും നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് അതുകൊണ്ട് മിക്സിയിൽ ഒടിക്കലും അടിക്കരുത് കേട്ടോ വേണ്ട കട്ടിയാവുന്നതുണ്ടോ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടും ചെയ്യരുത് കേട്ടോ വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഫ്ലേവറും ആഡ് ചെയ്യുന്നില്ല ആ തണ്ണിമത്തൻ്റെ ആ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആവും കേട്ടോ കൈ വിടാതെ ഇളക്കണം കേട്ടോ ഇതുണ്ടോ എനിക്ക് കറക്റ്റ് ആ ജെല്ലിയുടെ ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ ഒന്നും കൂടി വറ്റണം ഈ ഫോട്ടോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരിക്കലും കളറ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കുട്ടികൾക്കൊക്കെ കൊള്ളില്ല അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ നല്ലതായിട്ട് കിട്ടിയാലല്ലേ എല്ലാവരും കാണും അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന കേട്ടോ കളറ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒന്നും കൂടി കുറുതാവട്ടെ ഒന്ന് നമ്മുടെ സ്പൂണിലേക്ക് ഇനി പിടിച്ചു വരും അതാണ് പരുവം കൈ വിട്ടിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇനി നമുക്ക് എന്താണെന്നറിയോ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്
നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ ഒന്നും കൂടി ആവട്ടെ നമ്മുടെ ജെല്ലി ഇതുണ്ടോ പരിവായിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് അതിന്റെ പരിവ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓക്കേ ഇതാണ് അതിന്റെ പരിവ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാട്ടോ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അധികം വലുതല്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് ചെറിയ കപ്പാണെങ്കിൽ അതിലൊഴിച്ചു വെച്ചാലും നല്ല നല്ല രസമായിരിക്കും കാണാനായിട്ട് അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു കേട്ടോ മുഴുവൻ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് പുറത്തിരുന്നൊന്ന് സെറ്റാവട്ടെ ഇനി ഇത് തണുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാം പറ്റും കട്ട് ചെയ്ത് ഉപയോഗിക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ഇതൊന്ന് സെറ്റാവണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും കേട്ടോ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഷ്ടി ആവണേ ഉള്ളൂ കണ്ടോ നമ്മുടെ ജെല്ലി റെഡിയായി വന്നു ഇനിയിപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് ഇതുണ്ടോ ഇപ്പം കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാട്ടോ കട്ട് ചെയ്യാത്ത കണ്ടോ ജെല്ലി വരുന്ന കണ്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കി സെറ്റായി വരുന്ന കണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ ഈ പൗഡർ ഫോമിലുള്ള ജെല്ലി വാങ്ങില്ലേ സെയിം ആ ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക് മധുരമൊന്നും അധികം ചേർക്കണ്ട കേട്ടോ ഈ അളവ് ചെയ്യുമ്പോൾ സെയിം അളവ് ചെയ്താൽ മതി ഇത് നോക്കിയേ ഞാൻ കട്ട് ചെയ്ത് കാണിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട സമയമല്ലേ അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് നല്ല പപ്പായ വെച്ചിട്ടോ പേരയ്ക്ക വെച്ചിട്ടോ ഒക്കെ ജെല്ലി തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരേക്ക് ബൈ